ആരം 2023 ജൂൺ 6 1198 ഇടം 23 ചൊവ്വ. ഇന്നത്തെ പ്രധാന വാർത്തകൾ മലയാള മനോരമ പത്രത്തിൽ നിന്നും വായിക്കുന്നത് കൊല്ലത്തു നിന്നും ശ്രീലതാജി. അരിക്കൊമ്പനെ തമിഴ്നാട് തളച്ചു. ചിരിമായിച്ച് കണ്ണീരായി കൊല്ലം സുധി. കോൺഗ്രസ് ബ്ലോക്ക് പട്ടിക പൂർണ്ണം. ദുരന്തപാതയിലൂടെ വീണ്ടും ട്രെയിൻ ഓടിത്തുടങ്ങി. കരുവന്നൂരിൽ കണക്കില്ലാതെ 175 കോടി രൂപ. വാർത്തകൾ വിശദമായി. അരിക്കൊമ്പനെ തമിഴ്നാട് തളച്ചു. തിരുനെൽവേലിക്ക് സമീപം മണിമുത്താർ വനത്തിലെത്തിച്ചു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന് കോടതിയിൽ തമിഴ്നാട് സർക്കാർ. മയക്കുവെടി ഇന്നലെ പുലർച്ചെ. തുടർന്ന് 306 കിലോമീറ്റർ യാത്ര. കേരളത്തിലെ നെയ്യാർ ശെന്തുരുണി വന്യജീവി സങ്കേതങ്ങളുമായി ചേർന്നുകിടക്കുന്ന വനമേഖലയാണ് മണിമുത്താർ. അന്ന് 6 മയക്കുവെടി, ഇന്നലെ 3 മാത്രം. വെളിച്ചം അണച്ചു, പിന്നാലെ വെടി. രാത്രി 1 തുടങ്ങിയ അരിക്കൊമ്പൻ ദൌത്യം പൂർത്തിയായത് രാവിലെ 7:30. ചിന്നക്കനാലിൽ നിന്ന് 284 കിലോമീറ്റർ അകലെ. രണ്ടാമതും മയക്കുവെടി പ്രശ്നമില്ലെന്ന് വിദഗ്ധർ. ചിരിമായിച്ച് കണ്ണീരായി കൊല്ലം സുധി. തൃശൂർ കയ്പമംഗലത്ത് ഇന്നലെ പുലർച്ചെ വാഹനാപകടത്തിൽ മരണം. ഇന്നലെ പുലർച്ചെ 4:30 ദേശീയപാത 66 പനമ്പിക്കുന്നിൽ സുധിയും സംഘവും സഞ്ചരിച്ചിരുന്ന കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട കാറിന്റെ മുൻസീറ്റിലായിരുന്നു സുധി. കാർ ഓടിച്ചിരുന്നത് ഉല്ലാസ് അരൂരും. സുധിക്ക് ലഭിച്ച അവാർഡ് ഉപലകങ്ങൾക്ക് സമീപം സഹോദരൻ സുനിൽ. കെ ഫോണിന് തുടക്കം നിരക്ക് 1794 മുതൽ 6 മാസത്തേക്കുള്ള 9 പ്ലാനുകൾ പ്രഖ്യാപിച്ചു. സച്ചിൻ പൈലറ്റ് കോൺഗ്രസ് വിടുന്നു. തന്ത്രം ഉപദേശിച്ച് പ്രശാന്ത് കിഷോർ. ഈ മാസം 11 പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനമുണ്ടാകും. പ്രഗതിശീൽ കോൺഗ്രസ് എന്നാണ് പുതിയ പാർട്ടിയുടെ പേരെന്നാണ് വിവരം. ഓടുന്ന ട്രെയിനിൽ തീ കത്തിക്കാൻ ശ്രമം. മഹാരാഷ്ട്ര സ്വദേശി പിടിയിൽ. സച്ചിൻ പ്രമോദ് ബക്കലാണ് പിടിയിലായത്. കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിൽ ഇന്നലെ വൈകിട്ട് 4 വടകരയ്ക്കും കോഴിക്കോടിനുമിടയിലാണ് സംഭവം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതി നടത്തുന്നത് ശാസ്ത്രീയമായി. 726 AI ക്യാമറകൾ അഴിമതിയുടെ പ്രതീകങ്ങളെന്ന് VD സതീശൻ. AI ക്യാമറ പദ്ധതിയിലെ അഴിമതിക്കെതിരെ കൊല്ലം DCCയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ നടന്ന പ്രതിഷേധ ധർണ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഗതാഗത നിയമലംഘനത്തിൽ കൊല്ലം 1 സ്ഥാനത്ത്. AI ക്യാമറകൾ പ്രവർത്തിച്ച ആദ്യ ദിനത്തിൽ ഗതാഗത നിയമലംഘനത്തിൽ കൊല്ലം 1 സ്ഥാനത്ത്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 ജില്ലയിൽ പിടിവീണത് 4776 റോഡ് ഗതാഗത നിയമലംഘനങ്ങൾ. ഗ്രൂപ്പുകളുടെ എതിർപ്പ് തള്ളി കോൺഗ്രസ് ബ്ലോക്ക് പട്ടിക പൂർണ്ണം. കോൺഗ്രസിന്റെ പുതിയ മുഴുവൻ ബ്ലോക്ക് പ്രസിഡന്റുമാരെയും KPCC പ്രഖ്യാപിച്ചു. 14 ജില്ലകളിലായി 282 ബ്ലോക്ക് പ്രസിഡന്റുമാരെയാണ് നിശ്ചയിച്ചത്. ആദ്യം 11 ജില്ലകളിലെയും ഇന്നലെ തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം ജില്ലകളിലെയും ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. സഹസംവിധായികയും സുഹൃത്തും MDMA അറസ്റ്റിൽ. ചുണ്ടൽ പുതുശ്ശേരി കണ്ണേത്ത് സുരഭി, സുഹൃത്ത് കണ്ണൂർ കരുവാഞ്ച തോയത്ത് പ്രിയ എന്നിവരാണ് കുനമുച്ചി ഭാഗത്തുനിന്ന് പോലീസ് പിടിയിലായത്. ജെൻഡർ നിർമ്മാണം ക്രമക്കേടുകളുടെ കൃത്യമായ കണക്കെടുക്കുന്നു. ഉദ്യോഗസ്ഥരിൽ നിന്നും കരാറുകാരിൽ നിന്നും നഷ്ടം ഈടാക്കാനും ആലോചന. വനാതിർത്തി നിർണയത്തിനുള്ള ജെൻഡകൾ നിർമ്മിച്ചതിൽ 4 കോടിയോളം രൂപയുടെ നഷ്ടം വന്നതായി വനം വിജിലൻസ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിലും ക്രമക്കേടുകൾ വീണ്ടും പരിശോധിക്കാൻ തീരുമാനം. HIV ബാധിതർക്ക് സർക്കാർ നൽകാനുള്ളത് 12 കോടി. ധനസഹായം മുടങ്ങിയിട്ട് 1 വർഷം. നഗ്നശരീരം അശ്ലീലമോ അസഭ്യമോ അല്ല, ഹൈക്കോടതി. അമ്മയുടെ നഗ്നശരീരത്തിൽ മക്കളെക്കൊണ്ട് ചിത്രം വരപ്പിച്ച് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പോക്സോ കേസ് റദ്ദാക്കി. ദുരന്തപാതയിലൂടെ വീണ്ടും ട്രെയിൻ ഓടിത്തുടങ്ങി. പാസഞ്ചർ ട്രെയിനുകൾക്കായി 2 പാതകളും ഇന്നലെ തുറന്നു. വായ്പ തിരിച്ചടച്ചിട്ടും ഈടുവച്ച രേഖകൾ നൽകിയില്ലെങ്കിൽ പിഴ നൽകണം. ഉപഭോക്തൃ സേവന മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്താനായി RBI നിയോഗിച്ച സമിതിയുടെ ശുപാർശ. റേഷൻ വ്യാപാരികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി.
കരുവഞ്ഞൂരിൽ കണക്കില്ലാതെ 175 കോടി രൂപ. പ്രതികളിൽ നിന്ന് ജപ്തി ചെയ്യുന്നത് 125.83 കോടി മാത്രം. പ്രത്യക്ഷ തെളിവില്ലെന്ന കാരണത്താൽ 175 കോടി രൂപ എഴുതിത്തള്ളി. രണ്ടു വർഷം എടുത്ത് 3 സീനിയർ ഓഡിറ്റർമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ബാങ്കിൽ 300 കോടിയുടെ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരുന്നുവെങ്കിലും പ്രത്യക്ഷ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതികൾക്ക് മേലുള്ള ബാധ്യത 125 കോടി രൂപ മാത്രമായി ചുരുക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന ആരോപണം സജീവം. വിദ്യാഭ്യാസ വാർത്തകൾ. ദേശീയ വിദ്യാഭ്യാസ റാങ്കിംഗ് തുടർച്ചയായ 5-ാം വർഷവും IIT മദ്രാസ് 1-ാമത്. മാനേജ്മെന്റ് വിഭാഗത്തിൽ IIM കോഴിക്കോട് 3-ാമത്, ആർക്കിടെക്ചർ NIT കോഴിക്കോട് 2-ാമത്. ആദ്യ 100-ൽ 14 കേരള കോളേജുകൾ. യൂണിവേഴ്സിറ്റി തലത്തിൽ കഴിഞ്ഞ വർഷം 40-ാം സ്ഥാനത്തായിരുന്ന കേരള സർവകലാശാല ഇക്കുറി 24-ാം റാങ്കാണ് സ്വന്തമാക്കിയത്. കെമാറ്റ് അപേക്ഷ 12 വരെ. ജൂലൈ 2-നാണ് പരീക്ഷ. 4 വർഷ ബിരുദം ഇക്കൊല്ലം തുടങ്ങണം മുഖ്യമന്ത്രി. ഒഴിവുകൾ. അധ്യാപക ഒഴിവ്. പെരിമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിൽ അൺഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ താൽക്കാലിക ഒഴിവുകളിലേക്ക്. 8-ന് രാവിലെ 10:30 കോളേജിൽ വെച്ച് അഭിമുഖം നടക്കും. ഗസ്റ്റ് ഫാക്കൽറ്റി ഒഴിവ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ ഹെഡ് ഓഫീസിൽ അക്കൌണ്ടൻസി ആൻഡ് ഫിനാൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ആൻഡ് ഓപ്പറേഷൻസ് റിസർച്ച് വിഭാഗങ്ങളിലെ ഗസ്റ്റ് ഫാക്കൽറ്റി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പരവൂർ ഗവൺമെന്റ് UP സ്കൂളിൽ UPST അഭിമുഖം നാളെ 11:00 നടക്കും. കായിക വാർത്തകൾ. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് മോസസിന് പ്രതീക്ഷയുമായി 4 ടോപ്പ് ബാറ്റർമാർ. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും യുവതാരം ശുഭ്മൻ ഗില്ലുമായിരിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. 3-ാം നമ്പറിൽ ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ചേതേശ്വർ പുജാരെ എത്തും. വിരാട് കോഹ്ലിയാണ് 4-ാം നമ്പറിൽ ഇറങ്ങുക. നാളെ മുതൽ 11 വരെയാണ് ഫൈനൽ നടക്കുന്നത്. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മുതലാണ് മത്സരം ആരംഭിക്കുക. കാലാവസ്ഥ. കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കും ഇടിമിന്നലിനും കാറ്റിനും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.